എടവിലുങ്ങ് പഞ്ചായത്തിൽ ബ്ലാങ്ങാച്ചാൽ സമഗ്ര നീർത്തട പദ്ധതി പരിശീലന ക്യാമ്പ് നടന്നു. മണ്ണ് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനം വിജയകരമാക്കുന്നതിന് വേണ്ടിയാണ് ശില്പശാല നടത്തിയത്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും പ്രകൃതിദത്തമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ബ്ലാങ്ങാച്ചാൽ നീർത്തട പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. എടവിലങ്ങ് സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലവും അനാവശ്യമായി നികത്തപ്പെടുന്നു അല്ലേ, നമ്മളെ എത്രയോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നീർച്ചാലുകൾ, പ്രകൃതിദത്തമായ നീർച്ചാലുകൾ ഇഷ്ടം പോലെയുണ്ട്. ആ നീർച്ചാലുകളെല്ലാം നമ്മൾ എന്ത് ചെയ്ത്, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വെട്ടിപ്പിടിച്ചതുണ്ട്, തടസ്സപ്പെടുത്തിയതുണ്ട്, വഴി മാറ്റി മാറിയതുണ്ട്, കയ്യേറിയതുണ്ട്. ഇതിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണ്. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഹാർട്ടിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന സെയ്യും അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏത് വലിയ തോടുകളും അതിനെ കണക്ട് ചെയ്യുന്ന ഉപതോടുകളുമുള്ള ഈ പ്രകൃതിരമ നിവാസം. നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മുടെ അറ്റത്തുള്ള കനോലി കനാലും എവിടെ നിന്ന് ബന്ധിപ്പിച്ച് നേരെ അറബിക്കടലുമായിട്ട് ബന്ധപ്പെടുന്ന തോട് നമുക്കുണ്ട്. ഈ കഴിഞ്ഞ വർഷം മുതൽ ഏകദേശം ഒക്കെ നമ്മൾ ഇതായി, നമ്മുടെ അറ്റത്ത് തുടങ്ങിയിട്ട് നേരെ കോതമ്പി കൂടെ വന്ന് നേരെ AJTSന്റെ സൈഡിൽ കൂടെ വന്ന് ഇതിലേ കൂടെ വന്ന് നേരെ ഈ തോടുമായി കൂട്ടുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ജയ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മണ്ണ് ഗവേഷണ കേന്ദ്രം ഓഫീസർ സിന്ധു പദ്ധതി വിശദീകരിച്ചു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.